ഒന്നാം ക്ലാസ്സിലെ ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ സെൽ ക്ലസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സെൽ? സെൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ശരീരവും സെല്ലുകളാൽ നിർമ്മിതമാണ്. അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, എല്ലാം സെല്ലുകളാൽ നിർമ്മിതമാണ്. ഈ ഒരു പിക്ചറിൽ നോക്കൂ. ആൾ ഓർഗൻസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ്, ബട്ട് ഹൗ ഡിഫറെന്റ് ആർ ദ ഐസ്, നോസ് ആൻഡ് ടങ്ക്? ഉണ്ണിക്കുട്ടന്റെ ഒരു ഡൗട്ടാണ്. എല്ലാ ഓർഗൻസും സെല്ലുകളാൽ നിർമ്മിതമാണ്, പക്ഷേ ഐസ്, നോസ്, ടങ്ക് ഇതൊക്കെ എന്താണ് വ്യത്യസ്തമായി കാണുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് ഈ ഒരു അടുത്തൊരു പിക്ചർ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. നമുക്ക് ഈ ഹ്യൂമൻ ബോഡി എടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം സെല്ലുകളാൽ നിർമ്മിതമാണ്, വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകൾ തന്നെയല്ലോ. ഈ ബ്രെയിനിന്റെ ഇതെടുക്കുകയാണെങ്കിൽ അവിടെ ഏത് സെല്ലാണ് വരുന്നിരിക്കുന്നത്? നെർവ് സെൽ, ബോണില് ബോൺ സെൽ, ബ്ലഡില് ബ്ലഡ് സെൽ, ദ മസിൽ സെൽസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുകളാൽ നിർമ്മിതമാണ് ഈ ബോഡി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വ്യത്യസ്തമായ സെല്ലുകളാൽ നിർമ്മിതമാണ്. ഈ സെല്ലുകളുടെയൊക്കെ പേര് നമ്മൾ പഠിക്കണം. ഓക്കെ, ഈച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്, മില്യൺസ് ഓഫ് സെല്ലുകളായിട്ട് നിർമ്മിതമാണ്. ദർ ആർ അബൌട്ട് 200 ഡിഫറെന്റ് കൈൻഡ്സ്, എത്ര? 200 വ്യത്യസ്തമായ സെല്ലുകളാൽ അതിൽ നിർമ്മിതമാണ്. നെർവ് സെൽ, മസിൽ സെൽ, ബ്ലഡ് സെൽ, ബോൺ സെൽ ഇവയാണ് പ്രധാനപ്പെട്ടത്. അപ്പോ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് വ്യത്യസ്തമായ സെല്ലുകളാൽ നിർമ്മിതമാണ്. ഹ്യൂമൻ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദ സിസ്റ്റമാറ്റിക് ആൻഡ് റെഗുലേറ്റഡ് ആക്ഷൻ ഓഫ് ദ സെൽസ്. സിമിലർ സെൽ ഫങ്ഷൻസ് ടുഗദർ ഇൻ ഗ്രൂപ്സ്, നോട്ട് സെപ്പറേറ്റ്ലി. സച്ച് ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ആർ കാൾഡ് ടിഷ്യൂസ് എന്ന് പറയും. അതായത് സിമിലർ സെല്ലുകൾ ഒരുമിച്ച്, ഒരേ കണക്കുള്ള സെല്ലുകൾ ഒരുമിച്ച് ചേർന്ന് ഫങ്ഷൻ ചെയ്യുന്നതിനാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ടല്ല, ഒരുമിച്ച് ചേർന്ന് സെല്ലുകൾ ഒരുമിച്ച് ചേർന്ന് ഒരേ ഫങ്ഷൻസ് ഉള്ള സെല്ലുകൾ ഒരുമിച്ച് ചേർന്ന് ഫങ്ഷൻ ചെയ്യുന്നതാണ് സിമിലർ സെൽസ്. ഫങ്ഷൻ ഒരുമിച്ച് ചേർന്ന് ഫങ്ഷൻ ചെയ്യുന്നതിനാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ന് പറയുന്നത് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ്, സിമിലർ സെല്ലുകളുടെ ഗ്രൂപ്പാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതിന്റെ ഒരു പ്രത്യേക ഫങ്ഷൻ ആയിരിക്കും അവയ്ക്കുള്ളത്. നമ്മുടെ ശരീരം മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്, അതായത് ഒരു സെല്ലു കൊണ്ടല്ല നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്, സെല്ലുകളുടെ കൂട്ടമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോരോ ഫങ്ഷനും ടിഷ്യൂസ് ആണ് ചെയ്യുന്നത്. ആ കാര്യമാണ് ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നോക്കൂ, ഇതെന്ന് പറയുന്നത് ഒരു സെല്ലാണ്, ഇത് സെല്ലാണ്. ഈ സെല്ലുകളുടെ കൂട്ടം ഇതാണ് ടിഷ്യൂ എന്ന് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയുന്നത് ഈ സെല്ലുകളുടെ കൂട്ടമാണ്. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഓർഗൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ദ കോർഡിനേറ്റഡ് ആക്ഷൻ ഓഫ് ദീസ് ടിഷ്യൂസ് ഹെൽപ്സ് ഇൻ പെർഫോമിംഗ് ഡിഫറെന്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എഫക്റ്റീവ്ലി. ക്ലിയർ ആയോ? അതായത് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാണ്, അവരുടെ കൂട്ടത്തെ എന്തോ എന്ന് പറയുന്നു, സെല്ലുകളുടെ കൂട്ടത്തെ ടിഷ്യൂ എന്ന് പറയുന്നു. ഈ ടിഷ്യൂസിന്റെ കൂട്ടത്തെ എന്തോന്ന് പറയും, ഓർഗൻസ് എന്ന് പറയും, ഓർഗൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? സിംഗിൾ സെൽ, അതായത് നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഒരു ഒറ്റ സെല്ലായിട്ടാണ് ഉണ്ടാവുന്നത്, സിംഗിൾ സെൽ. ഈ സിംഗിൾ സെല്ലിന് സൈഗോട്ട് എന്ന് പറയും. സിംഗിൾ സെല്ലിന് എന്ത് പറയും? സൈഗോട്ട് എന്ന് പറയും. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരു സിംഗിൾ സെൽ, ഇതിന് സൈഗോട്ട് എന്ന് പറയും. അതായത് ഈ ഒരു സിംഗിൾ സെല്ലിന് ഡീവിയേഷൻ സംഭവിച്ചു, അതായത് ഈ സെല്ല് ഘടകങ്ങളായി ഘടകങ്ങളായി വലിയൊരു സെല്ല് കൂട്ടമായി മാറും, ടിഷ്യൂസ് ആയി മാറും. എന്ന് ചെയ്യുന്നത് സെല്ലുകളുടെ ഒരു കൂട്ടം ടിഷ്യൂസ് ആയാണ് മാറുന്നത്. അതിൽ നിന്നാണ് എന്തോന്ന് നമ്മൾ ഒരു കുഞ്ഞു ബേബി ആയിട്ട് മാറുന്നത്. അതില് ലാസ്റ്റ് വരുമ്പോഴത്തേക്കാല് എല്ലാ ഡിഫറെന്റ് സെൽസുകളും ചേർന്നായിരിക്കും വരുന്നത്. അപ്പൊ
പറയുമ്പോൾ നമ്മൾ അമ്മയുടെ വയറ്റിൽ ഒരു ഒറ്റ സിംഗിൾ സെല്ലായിട്ട് ഉണ്ടാവുന്നു. ആ സെല്ല് എന്തോന്ന് 10 മാസം കൊണ്ട് വലിയൊരു കുഞ്ഞായിട്ട് മാറുന്നു. അതിനിടയ്ക്ക് എന്തോന്നൊക്കെയാണ് സംഭവിക്കുന്നത്? ആ സിംഗിൾ സെല്ല് അതായത് സൈഗോട്ടിന് എന്തൊക്കെ ഡീവിയേഷൻ സംഭവിച്ച് അതെന്തോന്നായി അനേക സെല്ലുകളായി മാറുന്നു. ഈ അനേക സെല്ലുകൾ പിന്നെയും 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 അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെ പല ഷേപ്പിലും സൈസിലും ഉള്ള വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളായിട്ട് മാറുന്നു. ഈ വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകൾക്ക് എന്തെന്ന് പറയും? ഫീറ്റൽ സെല്ല് എന്ന് പറയും. ഇത് ഈ രണ്ടാമത് കാണുന്നത് ഫീറ്റൽ സെൽസ്. അതിൽ നിന്നാണ് പിന്നെ എന്തോന്ന് സംഭവിക്കുന്നത്? ഒരു ബേബി ആയിട്ട് ഈ ഫീറ്റൽ സെല്ലുകൾ വീണ്ടും ഡീവിയേഷൻ സംഭവിച്ച് എന്തോന്നായി മാറുന്നു? നെർവ് സെൽസ്, ബോൺ സെൽസ്, അങ്ങനെ ബ്ലഡ് സെൽസ്, മസിൽ സെൽസ്, അങ്ങനെ എല്ലാ സെല്ലുകളും ഡിഫറൻറ് സെൽസുകൾ എല്ലാം വന്ന് അവസാനം ഒരു ബേബിയായി മാറുന്നത്. അപ്പൊ എന്താണ് ഈ സൈഗോട്ടൻ എന്ന് പറയുന്ന ഒറ്റ സെല്ലിന് ഡീവിയേഷൻ സംഭവിച്ച് ഡിഫറൻറ് സെല്ലുകളായിട്ട് മാറുന്നു. അങ്ങനെ ഈ ഡിഫറൻറ് സെല്ലുകൾക്കാണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ, അവർ ബോഡി ഈസ് ഡെവലപ്ഡ് ഫ്രം എ സിംഗിൾ സെൽ ആൻഡ് കാൾഡ് സൈഗോട്ട്. സിംഗിൾ സെല്ലിന് എന്തെന്ന് പറയും? സൈഗോട്ട് എന്ന് പറയും. ദ സൈഗോട്ട് അണ്ടർഗോസ് കണ്ടിന്യൂസ് ഡീവിയേഷൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡീവിയേഷൻ ആണ് നടക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഡീവിയേഷൻ നടന്നിട്ട് അത് എന്തുമായി മാറുന്നുണ്ട്? ഫീറ്റൽ സെല്ലായിട്ട് മാറുന്നുണ്ട്. ഈ ഫീറ്റൽ സെല്ലുകൾക്കാണ് പിന്നെ ഡിഫറൻറ് ഷേപ്പ് സൈസും ഒക്കെ വന്ന് അവയെന്തോന്നായിട്ട് മാറുന്നത്? ചേഞ്ചസ് പല സ്ട്രക്ചർ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ബേബി ആയിട്ട് മാറുന്നത്. ഈ പ്രോസസ്സിന് എന്തോന്ന് പറയും? സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയും. സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? സൈഗോട്ടൻ എന്ന ഒറ്റ സെല്ലിന് ഡീവിയേഷൻ സംഭവിച്ച് ഡിഫറൻറ്റ് സെൽസ് ഉണ്ടാകുന്നതിന് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഏതൊക്കെ സെല്ലുകൾ വരുന്നുണ്ട്? ലാസ്റ്റ് നെർവ് സെല്ല്, ബോൺ സെല്ല്, ബ്ലഡ് സെല്ല്, മസിൽ സെല്ലൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കുഞ്ഞായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സെല്ലുണ്ടാകുന്നു. ഈ സെല്ലിനെ ഡീവിയേഷൻ സംഭവിച്ച് എന്തായി മാറുന്നു? ടിഷ്യൂസ് ആയി മാറുന്നു. ഈ ടിഷ്യൂസിന് ഡീവിയേഷൻ സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? ഓർഗനായിട്ട് മാറുന്നു. ക്ലിയർ ആയോ? ഒരൊറ്റ സെല്ലിൽ നിന്നാണ് അതിന് ഡീവിയേഷൻ സംഭവിച്ചാണ് ഇത്രയും സെല്ലുകളായിട്ട് ഒരു കുഞ്ഞായിട്ട് രൂപപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇതിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ മറ്റു സെല്ലാകാൻ, ഈ സ്റ്റെം സെല്ലിന് മറ്റു സെല്ലാകാൻ കഴിയും. സ്റ്റെം സെല്ലിൽ നിന്ന് പല സെല്ലുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ കുറെ സെല്ലുകളുടെ പേര് പഠിച്ചു. അതൊക്കെ നെർവ് സെൽ, ബോൺ സെൽ, ബ്ലഡ് സെൽ, അതൊക്കെ ഒന്നുകിൽ സ്റ്റെം സെൽ അതേപോലെ നിലനിൽക്കും, അല്ലെങ്കിൽ അതിന് ഡീവിയേഷൻ സംഭവിച്ച് മറ്റു സെല്ലുകളായി മാറാൻ കഴിയും. ടിഷ്യൂയിലെ ഏതെങ്കിലും സെൽ നശിച്ചു പോയാൽ സ്റ്റെം സെല്ലിൽ നിന്ന് പുതിയത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സ്റ്റെം സെല്ലിൽ നിന്ന് ഏത് ടൈപ്പ് സെല്ല് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയുന്നു പറഞ്ഞു അല്ലേ. സ്റ്റെം സെല്ല് നമുക്ക് എവിടെയൊക്കെ കാണാം? ബോൺ മാരോ, സ്കിന്ന്, ഡൈജസ്റ്റീവ് ട്രാക്ക്, അവയിലൊക്കെ നമുക്ക് ഈ സ്റ്റെം സെല്ലിനെ കാണാം. ഈ സ്റ്റെം സെൽസ് കൂടുതൽ ഈ ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കുന്നത് ഇവിടെ ലബോറട്ടറീസിലും റിസർച്ച് സെന്റേഴ്സിലും ഒക്കെയാണ്. ഇങ്ങനെ ഈ സ്റ്റെം സെൽസ് പുതിയ സെല്ലുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് വഴി ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ് അങ്ങനെയുള്ള രോഗങ്ങൾക്ക് രോഗങ്ങൾ വന്ന സെല്ലുകളെ മാറ്റി പുതിയ സെല്ലുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് രോഗബാധിതരായ ഒരുപാട് ആൾക്കാർക്ക് സഹായകമായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സയൻസിന്റെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിൽ തന്നെ ഈ സ്റ്റെം സെല്ലിന്റെ എന്താണെന്നുള്ളത്, സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. ഏത് ടൈപ്പ് സെല്ലായിട്ട് വേണമെങ്കിലും മാറാൻ കഴിയും. സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ കൈൻഡ്സ് ഓഫ് സെല്ല്. മറ്റ് ഏത് ടൈപ്പ് സെല്ലായിട്ട് വേണമെങ്കിലും മാറാം. സ്റ്റെം സെൽസ് ക്യാൻ ഈദർ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ സെൽസ് ത്രൂ ഡൈവേർഷൻ ഓർ എക്സിസ്റ്റ് ആസ് സച്ച്. ഈ സ്റ്റെം സെല്ലിന് എന്തെങ്കിലും പറ്റി, ആ ടിഷ്യൂലുള്ള സെല്ലിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് എന്തോന്നായിട്ട് പുതിയ സെല്ലുകൾ ഈ
സ്റ്റം സെല്ലിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ബേസ് ചെയ്ത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ പെക്കുലാരിറ്റീസ് ഓഫ് സ്റ്റം സെൽസ് വെൻ കമ്പയർഡ് ടു അതർ സെൽസ്? ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ്, ഈ കാര്യം തന്നെ നമുക്കിവിടെ എഴുതാം. സ്റ്റം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. സ്റ്റം സെൽസ് അണ്ടർഗോ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ദേ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ കൈൻഡ്സ് ഓഫ് സെൽസ്. പിന്നെ എന്താണ് കഴിഞ്ഞിട്ട്, വെൻ ദ സെൽ ഈസ് ഇൻ ദ ടിഷ്യൂ ഗെറ്റ് ഡിസ്ട്രോയ്ഡ് ന്യൂ സെൽസ് ഡെവലപ്പ് ഫ്രം ദ സ്റ്റം സെൽസ്. ഓക്കെ, സ്റ്റം സെല്ലിന്റെ പെക്കുലാരിറ്റീസ് ആണ്, പ്രത്യേകതകളാണ്. How is the destruction of cells in tissue compensated? When the cell is in get destroyed, new cells developed from stem cells. Stem cells evide kaana kaanunnathu bone marrow, skin, digestive tract, etc. Why is the stem cell research gaining importance? എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ nowadays സയൻസ് ആൻഡ് ഡെവലപ്പ് ഡിസൈഡ് ടൈപ്പ് ഓഫ് സെൽസ് ഫ്രം ദ സ്റ്റം സെൽസ് ഇൻ ദ റിസർച്ച് റിസർച്ച് സെന്റേഴ്സ് ആൻഡ് ലബോറട്ടറീസ്. സ്പെസിഫിക് ലബോറട്ടറി കണ്ടീഷൻസ്, അപ്പോൾ എന്തിനൊക്കെ ന്യൂ സെൽസ്, ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ് എന്താ രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ സെൽസ് ഉണ്ടാക്കിയിട്ട് ഇതുവരെ എഴുതാം. ക്ലിയർ ആയോ? എന്താണ് സ്റ്റം സെൽസ് എന്ന്? അടുത്തതായിട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനിമൽ ടിഷ്യൂസ്. അനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിലാദ്യത്തത് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി, ബോഡിയെ പൊതിഞ്ഞുകൊണ്ട് കാണുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. രണ്ടാമത്തെ ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ക്, അതായത് നമ്മുടെ ആഹാരം ഇറങ്ങിപ്പോകുന്ന ഓരോ പുഴലും ഉണ്ടല്ലോ, അതിനുള്ളിലെല്ലാം ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണുന്നുണ്ട്. പെർഫോംസ് ഫങ്ഷൻ സച്ച് ആസ് പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രേഷൻസ്. എന്തൊക്കെ? സംരക്ഷണം, ആകിരണം, പിന്നെ സ്രവങ്ങളുടെ ഉൽപാദനം. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? എപ്പിത്തീലിയ ടിഷ്യൂലാണ്. ഈ അപ്പൊ നമ്മുടെ ഫുള്ള് നമ്മുടെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് വരുന്ന ഈ തൊലി എന്ന് പറയുന്ന സ്കിൻ ഉണ്ടല്ലോ, ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അടുത്ത് നെർവസ് ടിഷ്യൂ കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, അതായത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും കൺട്രോൾ ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ നെർവസ് ടിഷ്യൂ ആണ്. അടുത്ത് എനേബിൾസ് ടു റെസ്പോണ്ട് ഐഡന്റിഫൈയിങ് ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി, ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനുള്ള കഴിവ് ഈ നെർവസ് ടിഷ്യൂവിന്. അടുത്തത് മസ്കുലർ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്, അതായത് സങ്കോചിക്കാനും അത് പൂർവസ്ഥിതിയിലേക്ക് മാറ്റാനുമുള്ള കഴിവ് ആർക്കാണുള്ളത്? മസ്കുലർ ടിഷ്യൂവിനാണ് ഉള്ളത്. എനേബിൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി, നമ്മുടെ മൂവ്മെന്റ്, ബോഡിയിലെ മൂവ്മെന്റ്സ്, ചട ഓടാനൊക്കെ ഉള്ള കഴിവ് ആർക്കാണുള്ളത്? ഈ മസ്കുലർ ടിഷ്യൂ ആണ് ചെയ്യുന്നത്. അടുത്ത് കണക്റ്റീവ് ടിഷ്യൂ ഏതർ കണക്ട് ഡിഫറെന്റ് ടിഷ്യൂസ് ഓർ ആക്ട് ആസ് എ സപ്പോർട്ട് ടു ദ ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ് എക്സെട്ര ആർ വേരിയസ് കണക്റ്റീവ് ടിഷ്യൂസ്, അതായത് മറ്റ് കലകളെ ബന്ധിപ്പിക്കുകയും അവയെ താങ്ങായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോലി
ആർക്കാണുള്ളത്? കണക്റ്റീവ് ടിഷ്യൂസിനാണ് ഉള്ളത്. അതില് ഏതൊക്കെ പറയാം, ബോൺ, കാർട്ടിലേജ്, ഫിബ്രസ് ടിഷ്യു, ബ്ലഡ്, ഇതൊക്കെ വേരിയസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ബോൺ ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമുക്കിനി അറിയാം, ബോൺ നമുക്ക് എല്ല്, അതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഒക്കെ നൽകുന്നത്. ഫിബ്രസ് ടിഷ്യൂ കണക്ട്സ് അതർ ടിഷ്യൂസ്, ഫിബ്രസ് ടിഷ്യു മറ്റുള്ള ടിഷ്യൂസുമായിട്ട് കണക്ട് ചെയ്ത് കാണുന്നു. അടുത്ത, ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റൻസ് ടു ഡിസീസ്. അതായത് രോഗപ്രതിരോധ ശക്തി നമുക്ക് നൽകുന്നത് ആരാണ്? ഈ കണക്റ്റീവ് ടിഷ്യു ആണ്. അതാണ് പദാർത്ഥ സംവഹനം നടത്തുന്നത് ഒക്കെ ഈ കണക്റ്റീവ് ടിഷ്യു ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.